വക്രതുണ്ഡമഹാകായം കോടിസൂര്യസമപ്രഭം നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു പൂജിതം. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. അങ്ങനെ കൃഷ്ണാഷ്ടമി വരവായി അല്ലേ. അപ്പോൾ ലോകമെമ്പാടും കൃഷ്ണാഷ്ടമി ആഘോഷിക്കുന്ന ദിവസമാണ്. ഇന്നും നാളെയുമായിട്ടാണ് കൃഷ്ണാഷ്ടമിയുടെ ആഘോഷങ്ങൾ ലോകത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതത്തിൽ തന്നെ രണ്ട് തരത്തിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതിന് കാരണം കൃഷ്ണപക്ഷത്തിലെ സപ്തമി തിഥി സെപ്റ്റംബർ മാസം 5-ാം തീയതി ചൊവ്വാഴ്ച 3:46 തുടങ്ങി ബുധനാഴ്ച 3:38 വരെ സപ്തമി തിഥിയാണ്. അതായത് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:38 ശേഷമാണ് അഷ്ടമി തിഥി തുടങ്ങുന്നത്. അഷ്ടമി രോഹിണിയിലാണ് ഭഗവാന്റെ ജനനം. അപ്പോൾ ബുധനാഴ്ച അഷ്ടമി തിഥി തുടങ്ങി അതിപ്പോൾ സമയം ദിവസമൊക്കെ എടുത്ത് 7-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 4:14 വരെ നമുക്ക് അഷ്ടമി തിഥിയുണ്ട്. അപ്പോൾ രോഹിണി നക്ഷത്രം തുടങ്ങുന്നതെന്ന് പറയുന്നത് ബുധനാഴ്ച അല്ലേ. ബുധനാഴ്ച എന്ന് പറഞ്ഞ് ഇന്ന് ആഴ്ചയുടെ ദിവസം പറഞ്ഞു. ബുധനാഴ്ച രാവിലെ 9:20 തുടങ്ങി, ഇന്ന് രാവിലെ 9:20 തുടങ്ങി, നാളെ വ്യാഴാഴ്ച 10:25 വരെ നമുക്ക് എന്തുണ്ട്? രോഹിണി നക്ഷത്രമുണ്ട്. അപ്പോൾ അഷ്ടമിയും രോഹിണിയും നമുക്ക് സന്ധിച്ച് കിട്ടുക എന്ന് പറയുന്നത് വൈകുന്നേരം 3:38 തുടങ്ങി നാളെ രാവിലെ 10:25 വരെയുള്ള സമയത്തിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ പെർഫെക്റ്റായിട്ട് അഷ്ടമി തിഥിയും നോക്കി രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം നമ്മൾ നാമസങ്കീർത്തനത്തിനും ജപത്തിനും ഭജനയ്ക്കും ഒക്കെ കൂടുതലെടുക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ രോഹിണി നക്ഷത്രം നോക്കിയെടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ നാളെ 10:25 വരെ. ഇനി അഷ്ടമി തിഥി നോക്കിയെടുക്കുന്നിടത്ത് വ്യാഴാഴ്ച വൈകുന്നേരം 4:14 വരെ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലും പല ക്രമത്തിൽ നമുക്ക് ഈ അഷ്ടമി രോഹിണി വരുന്നത്. നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു ആശ്രമത്തിൻ്റെ സമ്പ്രദായ പ്രകാരം നമ്മൾ അഷ്ടമിയും അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന് ഇന്നത്തെ ദിവസമാണ് നമ്മൾ ഭഗവാന്റെ നാമസങ്കീർത്തനത്തിനും അഷ്ടമി രോഹിണിയുമായിട്ട് എടുക്കുന്നത്. അപ്പോൾ രാവിലെ ആ ഒരു സംശയം തീർന്നു കാണുമെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം ഭഗവാന്റെ പൂജയ്ക്ക് സന്ധ്യാപൂജയ്ക്കുള്ള താമരപ്പൂവ്, തുളസിപ്പൂവ്, തെച്ചിപ്പൂവ്, മല്ലികപ്പൂവ് അല്ലെങ്കിൽ മുല്ലപ്പൂവ് തുടങ്ങിയവ എന്താണോ കയ്യിലുള്ളത് അതൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. തുളസി എടുക്കുന്നവർ മധ്യാഹ്നത്തിന് മുമ്പ് തുളസിപ്പൂവ് എടുത്തു വയ്ക്കുക. അതുപോലെ വൈകുന്നേരം സന്ധ്യാപൂജയാവട്ടെ, രാത്രി അവതാര പൂജയാകട്ടെ, ഇന്നങ്ങോട്ട് നാമജപത്തിൻ്റെയും പൂജയുടെയും ഒക്കെ സമയമാണ്. അപ്പം നാമജപത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മൾ 100,000 നാരായണ നാമമാണ് നമ്മുടെ. ഏതാണ്ട് ഒരു 6.5-7 മണിക്കൂറൊക്കെ ഇരുന്നാൽ കുറേ അങ്ങ് തീരും, ഇല്ല നാമം ജപിച്ചു തീരും. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഈ നാരായണ നാമമാകട്ടെ മനസ്സിൽ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം ഐശ്വര്യവുമായിട്ട് രാവിലെ തുടങ്ങുമ്പോൾ ഇന്ന് നമ്മൾ എനിക്ക് നാമജപം കഴിഞ്ഞിട്ട് വർക്കല കുരക്കണ്ണി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്താണ്, കുരക്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വലിയ വീട് ദേവീക്ഷേത്രത്തിൽ ഭൂമിപൂജയുണ്ട്. 9 കലശങ്ങളും അഷ്ടദിക്പാലകന്മാരെയും നമസ്കരിച്ച ഭൂമിപൂജയുണ്ട്. യജ്ഞത്തിനുള്ള വേദി തരപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിൻ്റെ പ്രാരംഭ ചടങ്ങാണ് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം. സരസ്വതി പൂജാ വിധാനത്തോടുകൂടി നടക്കാൻ പോകുന്നു. വരുന്ന ഒക്ടോബർ മാസം, അതായത് അടുത്ത മാസം ഒക്ടോബർ മാസം 15-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ് അവിടെ നമ്മൾ യജ്ഞവിധാനം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. സരസ്വതി മണ്ഡപം പ്രത്യേകം ഒരുങ്ങുന്നുണ്ട്. ശ്യാമളാദണ്ഡകം 9 ദിവസവും നിർത്താതെ ജപിക്കാനുള്ള സരസ്വതി മണ്ഡപം നമ്മുടെ യജ്ഞത്തിൽ ശ്യാമളാദണ്ഡകം ഉപാസിക്കുന്നവർക്ക് സരസ്വതി യജ്ഞത്തിൻ്റെ നവരാത്രി വേദിയിൽ സമർപ്പിക്കാനുള്ളൊരു വേദി കൂടെ അവിടെ ഒരുങ്ങുന്നുണ്ട്. പൂജകളും മന്ത്രവും ഇതൊക്കെയായിട്ട്
വേദമന്ത്രമുഖരിതമായിരിക്കും യജ്ഞവേദി. അതിൻ്റെ തുടക്കത്തിലുള്ള ചടങ്ങായിട്ടാണ്, അനുഷ്ഠാനമായിട്ടാണ് അനുജ്ഞ വാങ്ങുകയും അനുജ്ഞ വാങ്ങിയതിന് ശേഷം നമ്മൾ ഭൂമി പൂജ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ ഏത് കാര്യങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ്. അപ്പോൾ ഓം ഗം ഗണപതയേ നമ എന്ന് നമുക്ക് ജപിക്കാൻ പറ്റണം ഇല്ലേ? ഒരു 108 തവണയെങ്കിലും കൃത്യമായ കണക്ക് ചോദിക്കുകയാണെങ്കിൽ 10008 എന്ന ക്രമ ജപസംഖ്യ പറയേണ്ടി വരും. 10008 എന്നുള്ള ജപസംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ കണ്ണും തുറന്നിരിക്കുന്ന അമ്മമാർ പറയും, അയ്യോ ഇദ്ദേഹത്തിനെ കൊണ്ടൊരു നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ മിനിമം 108, 10008 ഉത്തമം. 1008 ഒരു 3 മാലയെങ്കിലും ഒക്കെ പറ്റിയാൽ ജപിക്കണം ഇല്ലേ? അപ്പോൾ അത് ഓം ഗം ഗണപതയേ നമ എന്ന് മനസ്സിൽ ജപിക്കണം. പിന്നീട് നമ്മൾ ഏതൊരു പൂജാക്രമത്തിലും നമ്മൾ പറയുന്നത് പോലെ അല്ലേ, ജന്മം തന്ന മാതാപിതാക്കളെ അച്ഛനെയും അമ്മയെയും മനസ്സുകൊണ്ട് നമസ്കരിക്കണം. വീട്ടിലുണ്ടെങ്കിൽ ചെന്ന് നമസ്കരിക്കണം അല്ലേ. മാതാപിതാ ഗുരുക്കോവിലെ നമസ്കരിക്കണം. അച്ഛനെയും അമ്മയും നമസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശത്തിൻ്റെ ദേവത, ഗ്രാമത്തിൻ്റെ ദേവത, കുലത്തിൻ്റെ ദേവത, ഈ 3 ദേവതമാരെയും നമസ്കരിച്ച് ഗുരുപരമ്പരയെ നമസ്കരിച്ച് അല്ലേ 1 രൂപ ദക്ഷിണ കാണിക്കയായി മാറ്റിവെച്ച് നമുക്ക് നമസങ്കീർത്തനത്തിലിരിക്കാം. കാരണം നമുക്ക് ഇന്ന് രാത്രിയത്തെ വൈകുന്നേരം നമുക്ക് സന്ധ്യ തൊട്ടങ്ങോട്ടേക്ക് നാമജപത്തിൻ്റെ നിർത്താതെയുള്ള ഘോഷമാണ്. അപ്പം നാമജപ നമസങ്കീർത്തനം നടക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ നാമസങ്കീർത്തനം നടക്കേണ്ടതുള്ളത് കൊണ്ട് കൂടി നമ്മൾ എന്തു വേണം, നമ്മൾ ഒരു തടസ്സങ്ങളും ഉണ്ടാകാതെ ഭഗവാന്റെ നാമം ജപിക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് തരണം എന്ന് ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അല്ലേ. ആ പ്രാർത്ഥനയാണ് ബാക്കി സർവഭാഗ്യങ്ങളും നമുക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് സർവ്വതും ഹിതമായി വരും, സർവ്വതും മംഗളകരമായി വരും, സർവ്വതും ശുഭമായി വരും. അപ്പോൾ പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലേ, അപ്പോൾ വൈകുന്നേരത്തെ പൂജയ്ക്ക് ബാക്കി ദ്രവ്യങ്ങൾ വേറെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിളക്ക്, ഒരു കിണ്ടി, ഒരു കർപ്പൂരത്തട്ട്, ഇല്ലെങ്കിൽ ദീപവും ദീപവും ഒക്കെ വെച്ചിട്ട് ഭഗവാൻ ആരതി കാണിക്കാനുള്ള കർപ്പൂരത്തട്ട് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നല്ല വാഴയിലയിൽ ഇല്ലേ ഭസ്മം തട്ടിയെടുത്താലും മതി ഭഗവാൻ ആരതി കാണിക്കാൻ. രാത്രി മഹാആരതിയാണ് വരുന്നത്. ഭഗവാന്റെ നാമസങ്കീർത്തനം ജപിച്ച് 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 രാത്രി വരുന്നത് മഹാആരതിയാണ് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നാമസങ്കീർത്തനത്തിൻ്റെ ക്രമം. അപ്പോൾ ഇനി വരുന്നത് ഗണേശ ഗണപതിയാണ്. ഗണപതി ഭഗവാനെ നമസ്കരിച്ച് ഓം ഗം ഗണപതയേ നമഓം ഗം ഗണപതയേ നമ ഓം 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 ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരത സർവജനമേ വശമാനയ സ്വഹ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരത സമാനയ സ്വഹ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരത സർവജനമേ വശമാനയ സ്വഹ ഗണപതി ഭഗവാന് ഗം ഗണപതയേ എന്ന് ഇങ്ങനെ ജപിച്ചിരിക്കുമ്പോഴേക്കും അല്ലേ, അപ്പോൾ ജപി ഭജിക്കാനുള്ള നാമങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഗണപതി പൂജ നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരത സർവജനമേ വശമാനയ സ്വാഹ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരത സർവജനമേ വശമാനയ സ്വാഹ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരത സർവജനമേ വശമാനയ സ്വാഹ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരത സർവജനമേ വശമാനയ സ്വാഹ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരത വശമാനയ സ്വാഹ ഓം തത് പുരുഷായ വിദ്മഹേ ഓം തത് പുരുഷായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹേ വക്രതുണ്ടായ ധീമഹേ
തന്നോ ദന്തി പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി 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 തന്നോ ദന്തി പ്രചോദയാത്. ഓം ശ്രീ മഹാഗണപതയെ നമഃ. 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 ഇനി പറഞ്ഞു തരുന്ന 16 നാമങ്ങൾ ഭഗവാന്റെ എത്ര കണ്ട് ആവർത്തിക്കാൻ പറ്റുമോ അത്ര കണ്ട് ആവർത്തിച്ച് ഹൃദയസ്ഥമാക്കി ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ജന്മാഷ്ടമി ദിവസത്തെ പ്രാർത്ഥനകളൊക്കെ ഭഗവാന്റെ പാദത്തിൽ ചെന്ന് ചേരണമെന്ന്. ഓം ബാലഗണപതി 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 തരുണഗണപതി 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 തരുണഗണ ഗണപതി തരുണ ഗണപതി ഭക്തി 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 ഗണപതി വീരഗണപതി 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 ശക്തി ഗണപതി 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 ധ്വജ 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 ഗണ സിദ്ധി ഗണപതി 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 ഉച്ഛിഷ്ട 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 ഗണപതി വിഘ്ന 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 ക്ഷിപ്ര ഗണപതി 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 ക്ഷിപ്ര ഹരംബ ഗണപതി ഹരംബ ഗണപതി ഹരംബ ഗണപതി ഹരംബ ഗണപതി ഹരംബ ഗണപതി ഹരംബ ഹരംബ ഗണപതി ഹരംബ ഗണപതി ലക്ഷ്മി 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 ഗണപതി മഹാഗണപതി 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 വിജയ ഗണപതി വിജയ ഗണപതി വിജയ ഗണപതി വിജയ ഗണപതി വിജയ ഗണപതി വിജയ ജയ ഗണപതി വിജയ ഗണപതി കൽപ്പഗണപതി 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 കൽപ്പ ഊർധ്വഗണപതി 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 ഓം ഗം ഗണപതയേ നമഃ. 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 അവിഘ്നമസ്തു ശ്രീഗും ഗുരുഭ്യോ നമ. അവിഘ്നമസ്തു ശ്രീഗും ഗുരുഭ്യോ നമ. അവിഘ്നമസ്തു ശ്രീഗും ഗുരുഭ്യോ നമ. ഗണപതി ഭഗവാന്റെ അഷ്ടോത്തര ശതനാമാവലിയോളൂ. അതായത് 7 തലമുറയിലെ ദുരിതങ്ങൾ തീരണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളിന്ന് കൃഷ്ണാഷ്ടമി ഗണേശപൂജയോടുകൂടി ആരംഭിക്കുന്നത് അല്ലേ. ഗണേശപൂജയോടുകൂടി സർവ്വതും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇന്നലത്തെ വൈകുന്നേരം നമ്മൾ ഭഗവാന്റെ പൂർവ്വജന്മങ്ങളൊക്കെ പറഞ്ഞ ഇല്ലേ, ഇന്നലെ ഭഗവാന്റെ അവതാരമായതുകൊണ്ട് ഇന്നലെ കീർത്തിമാൻ എന്ന് പറഞ്ഞ ഭഗവാന്റെ മൂത്ത
സഹോദരനെ വരെ നമ്മൾ ഭാഗവതത്തിൽ പറഞ്ഞു നിർത്തി ഇല്ലേ. അപ്പോൾ ആ സത്സംഗത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അല്ലെങ്കിൽ ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒക്കെ ഇന്നത്തെ ദിവസം അറിയേണ്ടത്, ജപിക്കേണ്ടതും ഒക്കെ, അപ്പോൾ അതിനകത്ത് ഓരോ സമയക്രമം പറഞ്ഞ പൂജകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നെറ്റ് കിട്ടാതെ വന്നാലും, ഇല്ലെങ്കിൽ നമ്മുടെ താമസം കീർത്തനം സത്സംഗം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ആ പൂജകളൊക്കെ ചെയ്യണമെന്ന് തോന്നിയാലും ആ ലിങ്കുകളെടുത്ത് കേൾക്കാം. പരമാവധി ഇല്ലേ എല്ലാ സജ്ജനങ്ങൾക്കും അതിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ച് അഷ്ടോത്തര ചന്ദ്രമാലി ഗണപതി ഭഗവാനോട് ഹൃദയത്തിൽ വന്നിരുന്ന് ശരീരത്തിനുണ്ടാകുന്ന ആദിവ്യാധികളെ മാറ്റി, സർവ തടസ്സങ്ങളെയും മാറ്റി, ദുഃഖങ്ങളെ മാറ്റി, ഭഗവാനെ ആയുരാരോഗ്യ സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ച് ഓം ഗജാനനായ നമഃ. അപ്പോൾ ഞാൻ ഓരോ നാമം പറയുമ്പോഴും അവിടെ ഓം ഗം ഗണപതയേ നമഃ എന്ന് ജപിച്ചാൽ മതി ഇല്ലേ. തീരുന്നത് വരെ ഓം ഗം ഗണപതയെ എന്ന് ജപിക്കുമ്പോൾ ഭഗവാന് ഈ നാമപുഷ്പം ഭഗവാന്റെ കഴുത്തിൽ മാലയായി ചാർത്താം. ഓം ഗജാനനായ നമഃ, ഓം ഗണാധ്യക്ഷായ നമഃ, ഓം വിഘ്നരാജായ നമഃ, ഓം വിനായകായ നമഃ, ഓം ദ്വൈമാതുരായ നമഃ, ഓം സുമുഖായ നമഃ, ഓം പ്രമുഖായ നമഃ, ഓം സന്മുഖായ നമഃ, ഓം കൃതിനേ നമഃ, ഓം ജ്ഞാനദീപായ നമഃ, ഓം സുഖനിധയേ നമഃ, ഓം സുരാധ്യക്ഷായ നമഃ, ഓം സുരാരിഭിദേ നമഃ, ഓം മഹാഗണപതയേ നമഃ, ഓം മാന്യായ നമഃ, ഓം മാന്യായ നമഃ, ഓം മൃഡാത്മജായ നമഃ, ഓം പുരാണായ നമഃ, ഓം പുരുഷായ നമഃ, ഓം പോഷണേ നമഃ, ഓം പുഷ്കരണേ നമഃ, ഓം പുണ്യകൃതേ നമഃ, ഓം അഗ്രഗണ്യായ നമഃ, ഓം അഗ്രപൂജ്യായ നമഃ, ഓം അഗ്രഗാമിനേ നമഃ, ഓം മന്ത്രകൃതേ നമഃ, ഓം ചമീകരപ്രഭായ നമഃ, ഓം സർവസ്മൈ നമഃ, ഓം സർവോപാസ്യായ നമഃ, ഓം സർവകർത്തൃയേ നമഃ, ഓം സർവനേത്രായ നമഃ, ഓം സർവസിദ്ധിപ്രദായ നമഃ, ഓം സർവസിദ്ധിദായ നമഃ, ഓം സർവവന്ദ്യായ നമഃ, ഓം മഹാകാലായ നമഃ, ഓം മഹാബലായ നമഃ, ഓം ഹേരംബായ നമഃ, ഓം ലംബജഠരായ നമഃ, ഓം ഹ്രസ്വഗ്രീവായ നമഃ, ഓം മഹോദരായ നമഃ, ഓം മഹോത്കടായ നമഃ, ഓം മഹാവീരായ നമഃ, ഓം മന്ത്രണേ നമഃ, ഓം മംഗളദായ നമഃ, ഓം പ്രമദാർച്ചയായ നമഃ, ഓം പ്രജ്ഞായ നമഃ, ഓം പ്രമോദായ നമഃ, ഓം മോദകപ്രിയായ നമഃ, ഓം ധൃതിമതേ നമഃ, ഓം മതിമതേ നമഃ, ഓം കാമിനേ നമഃ, ഓം കപിതപ്രിയായ നമഃ, ഓം ബ്രഹ്മചാരിണേ നമഃ, ഓം ബ്രഹ്മരൂപിണേ നമഃ, ഓം ബ്രഹ്മവിദേ നമഃ, ഓം ബ്രഹ്മവന്ദിതായ നമഃ, ഓം ജിഷ്ണവേ നമഃ, ഓം വിഷ്ണുപ്രിയായ നമഃ, ഓം ഭക്തജീവിതായ നമഃ, ഓം ജിതമന്മഥായ നമഃ, ഓം ഓം ഐശ്വര്യദായ നമഃ, ഓം ഗ്രഹജ്യായസേ നമഃ, ഓം സിദ്ധസേവിതായ നമഃ, ഓം വിഘ്നഹർത്രേ നമഃ, ഓം വിഘ്നകർത്രേ നമഃ, ഓം വിശ്വനേത്രേ നമഃ, ഓം വിരാജേ നമഃ, ഓം സുരാജേ നമഃ, ഓം ശ്രീപതയേ നമഃ, ഓം വക്പതയേ നമഃ, ഓം ശ്രീമതേ നമഃ, ഓം ശൃംകാരിണേ നമഃ, ഓം ശ്രുതവത്സലായ നമഃ, ഓം ശിവപ്രിയായ നമഃ, ഓം ശിഖ്രകാരിണേ നമഃ, ഓം ശശ്വതായ നമഃ, ഓം ശിവാനന്ദായ നമഃ, ഓം ബലോദ്ധതായ നമഃ, ഓം ഭക്തനിധയേ നമഃ, ഓം ഭാവഗമ്യായ നമഃ, ഓം ഭാവാത്മജായ നമഃ, ഓം മഹതേ നമഃ, ഓം മംഗളദായിനേ നമഃ, ഓം മഹേഷായ നമഃ, ഓം മഹിതായ നമഃ, ഓം സത്യധർമ്മിണേ നമഃ, ഓം സദാധാരായ നമഃ, ഓം സത്യായ നമഃ, ഓം സത്യപരാക്രമായ നമഃ, ഓം ശുഭാംഗായ നമഃ, ഓം ശുഭ്രദന്തായ നമഃ, ഓം ശുഭദായ നമഃ, ഓം ശുഭവിഗ്രഹായ നമഃ, ഓം പഞ്ചപാദകദർശിനേ നമഃ, ഓം പാർവതീപ്രിയനന്ദനായ നമഃ, ഓം വിശ്വേശ്വരായ നമഃ, ഓം വിബുധാരാധ്യപദായ നമഃ, ഓം വീരവരാഗ്രജായ നമഃ, ഓം കുമാരഗുരുവന്ദ്യായ നമഃ, ഓം കുഞ്ചരാസുരഭഞ്ജനായ നമഃ, ഓം വ
വല്ലഭ വല്ലഭായ നമ ഓം വര ഭയകരാംബുജായ നമ ഓം സുധാകലശഹസ്തായ നമ ഓം സുധാകരകലാധരായ നമ ഓം പഞ്ചഹസ്തായ നമ ഓം പ്രധാനേശായ നമ ഓം പുരാദയായ നമ ഓം വരസിദ്ധിവിനായകായ നമ ഓം വരസിദ്ധിവിനായകായ നമ ഓം വരസിദ്ധിവിനായകായ നമ ഓം ഗം ഗണപതയേ 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 നമഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ ജപിക്കൂ 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 ജപം 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 ഓം ഗം ഗണപതയേ നമ 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 ഓം ഗം ഗണപതയേ നമഓം ഗം ഗണപതയേ നമ ഓം 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 ഗം ഗണപതയേ നമ പണ്ട് നമ്മൾ ഇത് തൊട്ട് മുമ്പിൽ ഒരു പൂജ പറയുന്ന സമയത്ത് അമരകോശത്തിലെ ഗണപതിയുടെ നാമങ്ങൾ പറഞ്ഞു തന്നിരുന്നു, ഓർമ്മയുണ്ടോ? അമരകോശത്തിലേതാണെന്ന് പറഞ്ഞാണ് പറഞ്ഞു തന്നത്. വിനായകോ വിഘ്നരാജോ ദ്വൈമാതുരഗണാധിപായകദന്തോ ഹേരംബാ ലംബോധര ഗജാനനാം എന്ന് വിനായക ചതുർത്ഥി പറഞ്ഞ സമയത്ത് ഗണപതിയുടെ അമരകോശത്തിൽ നിന്നെടുത്ത ഗണപതി ഭഗവാന്റെ പര്യായങ്ങൾ നിത്യവും ജപിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞ് പറഞ്ഞു തന്നിരുന്നു. അത് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അല്ലേ? അപ്പം അമ്മമാരതൊക്കെ ഒന്ന് ഓർമ്മിച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഗണപതി ഭഗവാന്റെ പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് അത് ഗുണം ചെയ്യും. അമരകോശത്തിലെ ആ നാമം അറിയാമെന്നുള്ള അമ്മമാരൊന്ന് കമൻ്റ് ചെയ്യൂ, ഒന്ന് എഴുതി നോക്കൂ. ഓം വിനായകോ വിഘ്നരാജ ദ്വൈമാതുരഗണാധിപ ഏകദന്ത ഹേരംബാ ലംബോധര ഗജാനന വിനായകൻ വിഘ്നരാജൻ ദ്വൈമാതുരൻ ഗണാധിപൻ ഏകദന്തൻ ഹേരംബൻ ലംബോധരൻ ഗജാനനൻ. അപ്പോൾ ഈ നാമങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ അമ്മമാരെന്ത് വേണം? അമ്മമാർ എടുത്ത് എഴുതണം, എഴുതി വയ്ക്കണം. കാരണം ഇന്നിനിപ്പോൾ വൈകുന്നേരത്തെ ഗണേശ പൂജയുണ്ട്, വൈകുന്നേരം ഭാഗവത പൂജയുണ്ട്, അപ്പോൾ വൈകുന്നേരത്തെ കൃഷ്ണ പൂജയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഈ നാമങ്ങളൊക്കെ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതെടുത്തെഴുതണം. അതെടുത്തെഴുതുന്നത് കൊണ്ട് ഗുണമേ ഉണ്ടാകൂ അല്ലേ? ഓം എന്തുകൊണ്ട് പ്രഥമവന്ദിതനായ ഗണപതി പൂജാർഹനാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട് പുരാണങ്ങളിൽ. ഗണപതി മുഖ്യസ്ഥാനാധിപൻ ഓം ഗം ഗണപതയേ നമ സർവകാര്യം നിർവിഘ്നം നടത്തുന്ന ദേവൻ വിഘ്നവിനായകൻ ഗണപതി അതിനാൽ സത്പ്രവർത്തികൾ ചെയ്യും കാലം നിർവിഘ്ന സമാപനത്തിനായി ഗണപതിയെ പൂജിക്കണം എന്നരുളുന്നു ദ്വിജന്മാർ. ഗണപതി സ്തുതിയില്ലാതെ ചെയ്തിടും കർമ്മമേതും വിഘ്നം അനുഭവിച്ചിടാം എന്നത്രേ സാരം. കഥാസരിത്സാഗരം ലാവാനകലംബകം ആറാം തരംഗം ഇതി കഥാസരിത്സാഗരത്തിലെ ലാവാനകലംബകത്തിലെ ആറാം തരംഗത്തിലെ ഒരു കഥ കൂടി ഉദ്ധരിച്ച് ഗണേശ ഭഗവാനെ പൂജിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത ഇന്നത്തെ പ്രത്യേക ദിനത്തിൽ എടുത്തു ഓർമ്മിപ്പിക്കാം. പിന്നെ ഓം തരകാസുരവധത്തിനായി ദേവന്മാർ സുബ്രഹ്മണ്യനെ സേനാപതിയാക്കി ചമയ്ക്കണമെന്നു നിനച്ച നേരം ഇന്ദ്രൻ മന്ത്രവിശുദ്ധമാം കലശമെടുത്ത് കുമാരൻ മുദ്രാവിൽ അഭിഷേകം തുടങ്ങും നേരം
ഇന്ദ്രപാണികൾക്കത്രേ വന്നല്ലോ സ്തംഭനം. അപ്പോ ഇന്ദ്രൻ വിഷാദിച്ചു നിന്നതു കേട്ടു പരമേശ്വരൻ, ചൊന്നീടിനാൻ ഗണപതി പൂജ ചെയ്യാ നടത്തും കാര്യങ്ങൾക്കെല്ലാം വിഘ്നം തന്നെ വന്നു ഭവിച്ചിടുമെന്നു താതനാം ശിവനും പറഞ്ഞിടിനാൻ. ദേവേന്ദ്രൻ വിഘ്നേശ്വരനെ പൂജിച്ച് ബാഹുസ്തംഭം നീക്കി സുബ്രഹ്മണ്യാഭിഷേകവും നടത്തിയിടിനാൻ. കഥാസരിത് സാഗരത്തിലെ ലാവാനകം ലംബോകം എന്ന ആറാം തരംഗത്തിലാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. സുബ്രഹ്മണ്യന് അഭിഷേകം നടത്താൻ, ദേവസേനാപതിയായി അഭിഷേകം നടത്താൻ ഇന്ദ്രാദിദേവന്മാർ തീരുമാനിക്കുന്നു. അഭിഷേകം തുടങ്ങുന്ന സമയത്ത് കലശമെടുത്തുയർത്തുന്ന ഇന്ദ്രൻ്റെ കൈകൾ സ്തംഭിക്കുന്നു. അച്ഛനായ ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യൻ്റെയും അച്ഛനായ മഹാദേവൻ വന്ന് ഇന്ദ്രദേവനോട് പറയുന്നു, ഇല്ലേ, ഗണപതി പൂജ ചെയ്യാതെ ചെയ്യുന്നതെന്തും വിഘ്നം വന്ന് ഭവിച്ചതും, അതുകൊണ്ട് ഗണപതി പൂജ ചെയ്തു വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ടാണ് ജന്മാഷ്ടമിയാണെങ്കിലും വിനായക ചതുർത്ഥി ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു വിധത്തിൽ നമ്മൾ കാര്യങ്ങളെയും കർമ്മങ്ങളെയും നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ വിനായക ഭഗവാനകം ഗണപതയേ നമ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച്, അപ്പോൾ ഇന്നത്തെ പകലെന്ന് പറയുന്നത് നാരായണനാമം, 100,000 നാരായണനാമം. ഞാൻ സാധാരണ ജപസംഖ്യ പറയാറില്ല എത്രയാണ് ജപിക്കുന്നതെന്ന്, പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു ടാർഗറ്റോടുകൂടിയാണ് ജപിക്കുന്നത്. കാരണം ഇപ്രാവശ്യത്തെ വിനായക ഇപ്രാവശ്യത്തെ കൃഷ്ണാഷ്ടമിക്ക് നാരായണനാമം ജപിക്കാൻ സമയം നമുക്ക് കുറവാണ്. അപ്പോൾ ഉള്ള സമയം പരമാവധി ഉപയോഗപ്പെടുത്തി ഭഗവാന്റെ നാമത്തെ ജപിച്ച് നാരായണ സ്വരൂപമായി തീരണം. അങ്ങനെ നാരായണ സ്വരൂപമായി തീരുമ്പോൾ സർവതും ഹിതമായും വരും, മംഗളകരമായും വരും, ശുഭമായും വരും എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അത്രയും നമ്മൾ ചെയ്ത് ഗണപതി ഭഗവാനെ നമസ്കരിച്ച് ഈ അമരകോശത്തിലെയും ഭഗവാന്റെ 16 പേരുകളും സദാ സ്മരിച്ച്, അല്ലേ, അപ്പോൾ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമുക്ക് കൃഷ്ണപക്ഷത്തിലെ നമുക്ക് രോഹിണി നക്ഷത്രം നമുക്ക് വളരെ രാവിലെ നമുക്ക് തുടങ്ങാം, അല്ലേ. രോഹിണി നക്ഷത്രം നമുക്ക് വളരെ രാവിലെ, ബുധനാഴ്ച രാവിലെ ഏതാണ്ട് 9:20 മണിയാവുമ്പോൾ രോഹിണി നക്ഷത്രം തുടങ്ങും. അപ്പോൾ രോഹിണി നക്ഷത്രം തുടങ്ങുന്ന സമയത്ത് ജപം കൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ വേറെ ഒന്നും സംസാരിക്കാൻ നമുക്ക് സമയമില്ല, സാഹചര്യമില്ല. ഭഗവാൻ സ്വരൂപമാണ് മുന്നിൽ. അപ്പോൾ വർക്കല ക്ഷേത്രത്തിലേക്ക് ഇറങ്ങേണ്ടുന്ന ആവശ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം രാവിലെ 8:30 9 മണിയോടുകൂടി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്ന് ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നാരായണീയ യജ്ഞത്തിൻ്റെ നാരായണീയ മഹാത്മ്യവും പറഞ്ഞ് സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് സർവർക്കു വേണ്ടിയും പ്രാർത്ഥിച്ച് ഹരിഹരി പോൽ. അപ്പോൾ പലരും ഈ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിന് വേണ്ടി ചോദിക്കുന്നവർ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അടുത്ത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റും. സത്സംഗവുമായി ബന്ധപ്പെട്ട ടൈം ഷെഡ്യൂള് എല്ലാ കാര്യങ്ങളും ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജപം അച്ഛനമ്മമാർ തുടങ്ങണം. നാളെ തൊട്ടെങ്കിലും, കാരണം എങ്കിലേ നമുക്ക് 41 ദിവസം നമുക്ക് കൊണ്ട് തികയ്ക്കാൻ പറ്റൂ. നമുക്ക് നാളെ തൊട്ടെങ്കിലും തുടങ്ങിയാലേ നമുക്ക് 41 ദിവസത്തെ ജപം കൊണ്ട് തികയ്ക്കാൻ പറ്റൂ. അല്ലാതെ വെറുതെ എന്തെങ്കിലും നോക്കിയിരുന്നിട്ട് കുഞ്ഞിൻ്റെ കൈ പിടിച്ച് എഴുതുന്നതല്ല സനാതനമായ ധർമ്മം. സനാതനമായ ധർമ്മം അച്ഛനും അമ്മയും പൂർണ്ണ വ്രതശുദ്ധിയോടുകൂടി 9 ദിവസം സരസ്വതീ ദേവിയെ ഉപാസിച്ച് അക്ഷരം തുടങ്ങണം. അങ്ങനെ തുടങ്ങാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി ബോൽ. രാധേ 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 ശ്യാം സത് ശ്രീ അകാല്. അപ്പോൾ വൈകുന്നേരം 6:30 നമുക്ക് സന്ധ്യാപൂജ നമുക്ക് ആരംഭിക്കണം. അപ്പോൾ അഷ്ടമി തിഥിയും തുടങ്ങിയിട്ടുണ്ടാവും, രോഹിണി നക്ഷത്രവും ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവതാര പൂജയുണ്ട്. അത് കഴിഞ്ഞാൽ മഹാവതാര പൂജ രാത്രി 12:30 മഹാവതാര പൂജ. അങ്ങനെ ഒരു ക്രമത്തിൽ നമുക്ക് ജന്മാഷ്ടമി ആഘോഷിക്കാനുള്ളൊരു മഹാഭാഗ്യം ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരിപ്പാരി ബോൾ. രാധേ 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 ശ്യാം സത് ശ്രീ അകാല്.